ഗവർണറുടെ പോസ്റ്റിനെ കുറിച്ചുള്ള രസകരമായ ഒരു സംഭവം, ഗവർണർ എന്ന പോസ്റ്റ് ഇന്ത്യയിലെ ഭരണകൂടം ചരിത്രത്തിൽ നോക്കിക്കാണുമ്പോൾ ഗവർണർ ജനറലിനെ സഹായിക്കാൻ, കച്ചവടത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പ്രൊവിൻസിലേക്ക് കൊണ്ടുവരുന്ന ഏജൻറ്റുമാരാണ് യഥാർത്ഥത്തിൽ ഗവർണർ. ഒരു ഉത്തരവാദിത്വമില്ലാതെ ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിരുന്നു, പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഗവർണർക്ക് എന്താണ് പ്രത്യേകിച്ച് ഭരണഘടനാ പദവി എന്ന ചോദ്യം ഭരണഘടനാ അസംബ്ലിയിൽ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ അംബേദ്കർ വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ഗവർണർക്ക് പ്രത്യേകിച്ച് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉപദേശിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതിനും അപ്പുറത്തേക്ക് ഒരു ഭരണഘടനാപരമായ അവകാശവുമില്ല, എക്സെപ്റ്റ് സം ഡിസ്ക്രിഷണറി പവേഴ്സ്. അത് സർക്കാർ രൂപീകരിക്കുന്ന വേളയിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ ഡിസ്ക്രിഷണറി പവറുകൾ മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 200-ൽ ഒരു നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതിൽ 4 പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ചെറിയ ഭേദഗതിയോടുകൂടി പറയാം. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിൽ അതിൽ ഒരെണ്ണം, നിയമസഭ പാസാക്കിയ ബില്ല് മണി ബില്ലല്ലാത്ത പക്ഷം ഈ ഗവർണർ പരിശോധിച്ചതിന് ശേഷം ഒന്നുകിൽ അദ്ദേഹത്തിന് ഒപ്പിടാം, ദാറ്റ്സ് നമ്പർ 1, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിത്ത് ഹോൾഡ് ഹിസ് അസന്റ് എന്നാണ്, അസന്റ് വേണമെങ്കിൽ പിടിച്ചുപോയി, ബില്ല് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല, ഒപ്പിടാതിരിക്കാം എന്നതാണ്. ഒപ്പിടാതിരിക്കാം എന്ന് പറഞ്ഞാൽ ഒപ്പിടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. 3, ഇദ്ദേഹത്തിന് ഭേദഗതികളോട് കൂടിയോ ഇല്ലാതെയോ ഇത് തിരിച്ചയക്കാം. 4, ഇത് പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കാം. പക്ഷേ പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെങ്കിൽ പോലും അതിന് നിശ്ചിത ക്രൈറ്റീരിയ ഉണ്ട്. ഉദാഹരണത്തിന്, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ചില നിയമനിർമ്മാണം നടത്തുന്ന ഘട്ടത്തിൽ, കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില നിയമനിർമ്മാണം നടത്തുമ്പോൾ നിയമ സാങ്കേതികമായി തടസ്സമുണ്ടാകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെയാണ് പ്രസിഡന്റിൻ്റെ പദവിയിലേക്ക്, പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കുക. അല്ലാത്ത പക്ഷം ഗവർണറുടെ മുന്നിൽ വളരെ ലിമിറ്റഡായ ഓപ്ഷൻസാണ്. ആ ലിമിറ്റഡായ ഓപ്ഷൻസ് ആർട്ടിക്കിൾ 200 പ്രകാരം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതൊന്നുമല്ലാതെ കഴിഞ്ഞ 2 പോലും പാസാക്കിയ ഒരു നിയമം. അതിൽ പൊതുജനാരോഗ്യത്തിൻ്റെ നിയമമുണ്ട് എന്നത് ആലോചിക്കണം, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 5 എന്നത് ആലോചിക്കണം, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുണ്ട് എന്നത് ആലോചിക്കണം, ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുണ്ട് എന്നത് ആലോചിക്കണം. ആ ബില്ലിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എന്ത് തന്നെയാണെങ്കിലും ആ കണ്ടന്റിൻ്റെ മെറിറ്റോ ഭരണഘടനാപരമായ വാലിഡിറ്റിയോ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഗവർണറിലില്ല. ഇത് പലതവണ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പല കേസുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഗവർണർ ഇത് കൈവശം വെച്ചിരിക്കുന്നത്? അസ് സൂൺ ആസ് മേ ബി എന്നുള്ളതാണ് പദപ്രയോഗം. എപ്പോഴാണോ കിട്ടുന്നത്, ഈ നിയമസഭ പാസാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ ബില്ല് അയച്ചു കൊടുക്കുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ അസ് സൂൺ ആസ് മേ ബി ആ ബില്ലിൽ ഈ 4 തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുക്കണം. എന്താണ് ഈ അസ് സൂൺ ആസ് മേ ബി? അത് തനിക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാനുള്ളതല്ല. പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അത് ഇന്ത്യൻ ഭരണഘടന തന്നെ ഗവർണറുടെ കാര്യത്തിൽ നിരാകരിച്ചതാണ്. അങ്ങനെ ഒരു പോക്കറ്റ് വീറ്റോയ്ക്കുള്ള അധികാരം ഗവർണർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. Meet the editors.